ദൈവാതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. കർത്താവിനുഗ്രഹിക്കപ്പെട്ടവരെ സ്നേഹവന്ദനം. പരിശുദ്ധ നോമ്പിലൂടെ നമ്മുടെ തീർത്ഥാടനം 32-ാം ദിവസം എത്തി നിൽക്കുകയാണത്. പ്രിയമുള്ളവരെ, ഓലോകവരോടെ ദി ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം നാം ഓരോരുത്തരും വായിച്ചിട്ടുണ്ട്. സന്തോഷത്തിന്റെ രഹസ്യം അറിയുവാൻ വേണ്ടി ജ്ഞാനിയുടെ അടുക്കലേക്ക് സമീപിക്കുന്ന ആ ബാലന്റെ കൈവശം ഒരു സ്പൂണിന്മേൽ അല്പം എണ്ണ കൊടുത്തുകൊണ്ട് സന്യാസി കൊട്ടാരം മുഴുവൻ ചുറ്റിക്കാണുവാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. ഒപ്പം ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഈ സ്പൂണിലെ ഒരു തുള്ളി എണ്ണ പോലും താഴെ പോകരുത്. ഈ ബാലൻ ഈ സ്പൂണിലെ എണ്ണയുമായി കൊട്ടാരമുഴ ചുറ്റിക്കണ്ടിട്ട് തിരികെ വരുമ്പോൾ ആ മനുഷ്യനോട് ഈ സന്യാസി കൊട്ടാരത്തിന്റെ നല്ല നിർമ്മിതിയെക്കുറിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു, അയ്യോ ഗുരു, ഞാനിതൊന്നും കണ്ടില്ല, എന്റെ ശ്രദ്ധ മുഴുവൻ ഈ കരണ്ടിയിലും ഇതിലുള്ള എണ്ണയിലുമായി. സന്യാസിയവനോട് ഒരിക്കൽ കൂടി പറഞ്ഞു, നീ ഒരിക്കൽ കൂടി ഇതുകൊണ്ട് പോയി ചുറ്റിക്കണ്ടിട്ട് വരാൻ പറഞ്ഞു. അവൻ അത് മുഴുവൻ ചുറ്റിക്കാണാൻ വേണ്ടി പുറപ്പെട്ടു. പുറപ്പെട്ടവൻ തിരികെ വീണ്ടും സന്യാസിയിലേക്ക് എത്തിയപ്പോൾ ആ കരണ്ടിയിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലായിരുന്നു. അവന്റെ ആസ്വാദനത്തിൽ അവനെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം വിസ്മരിച്ചു പോയി. പ്രിയമുള്ളവരെ, ഇത് രണ്ടു തരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഒന്ന്, ഈ കരണ്ടിയിലെ എണ്ണയെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭാഗമാണ് അവർ. എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്വന്തം കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, സ്വന്തം കാര്യത്തെ മാത്രം ക്രമപ്പെടുത്തിക്കൊണ്ട് അവരിങ്ങനെ ജീവിച്ചു പോവുകയാണ്. രണ്ടാമതൊരു കൂട്ടർ കൂടിയും അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ ലോകത്തെ മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. അവർ സ്വന്തം കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലന്റുകളെ കൃത്യമായി ഉപയോഗിക്കുവാൻ വേണ്ടി മറന്നുപോകുന്നു. രണ്ടു തരത്തിലുള്ള ആളുകൾ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാം. എന്നാൽ സന്യാസി വരെയാണ് സന്തോഷത്തിന്റെ രഹസ്യം നീ അറിയണമെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ കരണ്ടിയിലെ എണ്ണ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നീ ഈ ലോകത്തെ കാണുവാനും കൂടി പഠിക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മായിരിക്കുന്ന അവസ്ഥ നാം പരിഗണിക്കുമ്പോൾ ഈ ലോകത്തെ കാണുവാനും ലോകത്തെ നമുക്ക് പറ്റുന്ന രീതിയിൽ വേണ്ടതായ സഹായങ്ങളെയും ക്രമീകരണങ്ങളെയും ചെയ്തു നൽകുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് നാം സഞ്ചരിക്കുമ്പോൾ വേണ്ടതായ ക്രമീകരണങ്ങളെ ചെയ്തു നൽകുവാനും നോമ്പിന് ദിവസങ്ങൾ മുഖാന്തരമാവണമെന്ന് പ്രാർത്ഥിച്ച് ആക്കളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.